സംസ്ഥാനത്തെ 23 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFിന് നേട്ടം. സംസ്ഥാനത്താകെ 7 സീറ്റുകൾ LDF പിടിച്ചെടുത്തു. UDFിൽ നിന്ന് 4ഉം BJPയിൽ നിന്ന് 3ഉം സീറ്റുകളാണ് പിടിച്ചെടുത്തത്. UDFിന്റെ 1 സീറ്റ് BJPയും പിടിച്ചെടുത്തു. ഉപതെരഞ്ഞെടുപ്പ് നടന്ന 23 വാർഡുകളിൽ നേരത്തെ 5 വാർഡുകൾ മാത്രമാണ് LDFിനുണ്ടായിരുന്നത്. അതാണിപ്പോൾ 10 സീറ്റായി ഉയർന്നത്. 14 സീറ്റുണ്ടായിരുന്ന UDF 10ലേക്ക് ചുരുങ്ങി. മാത്രമല്ല, UDFിന് നെടുമ്പാശ്ശേരിയിലെ പഞ്ചായത്ത് ഭരണം നഷ്ടമാകുകയും ചെയ്തു. നെടുമ്പാശ്ശേരി കൽപ്പക നഗർ വാർഡിൽ CPIMലെ അർച്ചന 98 വോട്ടിന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയതോടെയാണ് UDFിന് ഭരണം നഷ്ടമായത്. തൃശൂർ മുല്ലശ്ശേരി പഞ്ചായത്തിലെ പതിയാർകുളങ്ങര വാർഡും മുഴുപ്പിലങ്ങാട്ടെ മമ്മാക്കുന്ന് വാർഡും UDFിൽ നിന്ന് LDF പിടിച്ചെടുത്തു. പാലക്കാട് ജില്ലയിൽ എരുത്തേമ്പതി പഞ്ചായത്തിലെ പിടാരിമേട് വാർഡും UDFിൽ നിന്ന് LDF പിടിച്ചെടുത്തു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വെള്ളാർ വാർഡ് BJPയിൽ നിന്നും അട്ടിമറി വിജയത്തിലൂടെയാണ് LDF പിടിച്ചെടുത്തത്. LDF സ്ഥാനാർത്ഥി പനത്തുറ ബൈജു 151 വോട്ടുകൾക്കാണ് വിജയിച്ചത്. ഒറ്റശേഖരമംഗലം പഞ്ചായത്തിലെ കുന്നനാട് വാർഡും BJPയിൽ നിന്ന് LDF പിടിച്ചെടുത്തു. LDF സ്ഥാനാർത്ഥി ശ്രീജല 59 വോട്ടുകൾക്കാണ് വിജയിച്ചത്. ഫലത്തിൽ തിരുവനന്തപുരത്ത് BJPക്ക് കനത്ത നഷ്ടമാണ് ഉണ്ടായത്. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ കുരിയോട് വാർഡും BJPയിൽ നിന്ന് LDF പിടിച്ചെടുത്തു. മട്ടന്നൂർ നഗരസഭയിൽ BJPക്ക് കന്നിജയം നേടാനായി. മട്ടന്നൂർ ടൗൺ വാർഡ് കോൺഗ്രസിൽ നിന്നാണ് BJP പിടിച്ചെടുത്തത്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം എന്ന UDFും BJPയും ആവർത്തിക്കുമ്പോഴാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിലെ LDFിന്റെ ഈ മുന്നേറ്റം എന്നതാണ് ശ്രദ്ധേയം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.